ഇത് മംഗലാപുരം തെക്കേ ഇന്ത്യയിലെ പ്രശസ്തമായ തുറമുഖ നഗരം കടൽവഴിയും കരവഴിയും ജീവിതങ്ങളും ചരക്കുകളും ഈ നഗരത്തിലേക്കും തിരിച്ചും നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു വർഷകാല നനവോടെ ഈ തുറമുഖ നഗരത്തിന്റെ ഒരു ദിനം തുടങ്ങുകയാണ് വഴിവാണിഭങ്ങളും കമ്പോളങ്ങളും തെരുവുകളും ഉണരുമ്പോൾ മംഗലാപുരത്തിന്റെ ജീവിതം ഒഴുകി തുടങ്ങുന്നു തെക്കേ ഇന്ത്യയിലെ ഗ്യാസ് ഉൽപാദനത്തിന്റെ ഉറവിടം മംഗലാപുരമാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കർണാടകയിലെയും മഹാനഗരങ്ങളിലേക്ക് ഗ്യാസ് ഉൽപാദിപ്പിച്ച് കയറ്റി അയക്കുന്നത് ഇവിടെ നിന്നാണ് ഭീമാകാരമായ കണ്ടെയ്നർ ലോറികളിൽ വാതകങ്ങൾ നിറച്ച കണ്ടെയ്നറുകൾ ഒഴുകുമ്പോൾ അവയോടൊപ്പം കറുത്ത ജീവിതങ്ങളും പടരുന്നു മനുഷ്യന്റെ കറുത്ത വിഷപ്പിന്റെ ഒളിത്താവളങ്ങളാണ് ഇവിടത്തെ ലോറി തെരുവിന്റെ പരിസരങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടമാടുന്ന വേശ്യാവൃത്തിയുടെ ആസക്തമായ രാപകലുകൾ ഇവരിലൂടെ എയ്ഡ്സ് പകരുന്നു മഹാനഗരങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന എയ്ഡ്സിന്റെ കറുത്ത ബീജങ്ങൾ പിന്നെ നഗരജീവിതങ്ങളിലേക്കും പടരുന്നു ആദ്യം ഇവരുടെ ഭാര്യമാരിലേക്ക് പിന്നെ കുഞ്ഞുങ്ങളിലേക്ക് എയ്ഡ്സിന്റെ ഭീകരപ്രയാണം അങ്ങനെ അനുസ്യൂതം തുടരുന്നു ജന്മങ്ങൾ മുളയിലേ പാഴായി പോകുന്നത് അങ്ങനെയാണ് ശാപത്തിന്റെ ഉറവ പൊട്ടുന്നത് ഇതുവഴിയാണ് നമുക്ക് പ്രാർത്ഥനയുടെ വെള്ളരിപ്രാക്കളെ പറത്തിവിടാം ജീവന്റെയും വിശുദ്ധിയുടെയും തമ്പുരാൻ കൃപാവർഷമായി ഈ കറുത്ത ജീവിതങ്ങളിലേക്ക് പെയ്യുവാൻ വേണ്ടി നന്മയുടെ പുതുപുലരികൾ പുലരാൻ വേണ്ടി ഇത് മംഗലാപുരം സ്നേഹസദൻ പേര് വിളിവാക്കുന്നതുപോലെ സ്നേഹത്തിന്റെ കൂടാരമാണിവിടം ലോകമിന്ന് ഏറ്റവുമധികം ഭയപ്പെടുകയും വെറുപ്പോടെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടർക്ക് എയ്ഡ്സ് രോഗികൾക്ക് സ്നേഹം വിളമ്പുന്ന നന്മയുടെ സദനം ഐത്തങ്ങളില്ലാതെ ചങ്ങലകളും ഇരുൾമുറികളുമില്ലാതെ ഒരു ഭ്രഷ്ട സമൂഹം ഈ സദനത്തിന്റെ അകത്തളങ്ങളിൽ ജീവിക്കുന്നു ഇവിടെ എന്നോടൊപ്പം മറ്റ് 12 ആളുകൾ കൂടി ജോലി ചെയ്യുന്നുണ്ട് സന്യാസ വൈദികരും സഹോദരന്മാരും അതുപോലെ തന്നെ സേവന തൽപരരായിട്ടുള്ള യുവതി യുവാക്കന്മാരും അവർക്ക് രോഗികളോടുള്ള സ്നേഹവും അനുകമ്പയും എല്ലാവർക്കും മാതൃകയാകേണ്ട രീതിയിലുള്ളതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് മാരകരോഗം ചവച്ചുതുപ്പിയ ജീവിതങ്ങൾ എവിടെയോ മുഴങ്ങുന്ന മരണമണികൾ കാതോർത്തുകൊണ്ട് പണ്ടേ നഷ്ടപ്പെട്ട ജീവിത വർണ്ണങ്ങളുടെ ഓർമ്മകൾ പോലും മരവിച്ച് ജീവച്ഛവങ്ങൾ പോലെ ഒരു സമൂഹം കൈക്കുമ്പിളിൽ നിന്ന് ജീവിതം വഴുതിപ്പോയ ഇവരുടെ നിശ്വാസങ്ങൾക്ക് പോലും മരണത്തിന്റെ തണുപ്പ് ഈ തണുപ്പിലേക്ക് നീണ്ടുചെല്ലുന്ന സ്നേഹോഷ്മളമായ ചില കരങ്ങൾ
എച്ച് ഐ വി പോസിറ്റീവ് രോഗികൾക്കിടയിൽ ഇവിടെ വർക്ക് ചെയ്യാനുള്ള കാരണം ഒന്ന് പറയാമോ? എനിക്ക് ചെറുപ്പം മുതലേ ഒരു നേഴ്സ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്തത്. ഞാൻ മറ്റുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇവിടെ അതായത് എച്ച് ഐ വി പോസിറ്റീവ് പേഷ്യൻ്റ് കൂടെ വർക്ക് ചെയ്ത് അവരെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷം കിട്ടും. മരണവുമായി പിറന്നു വീണവരാണ് ഈ കുഞ്ഞുങ്ങൾ. തങ്ങളുടേതല്ലാത്ത പാപങ്ങൾക്ക് എയ്ഡ്സ് ജന്മസ്വത്തായി ലഭിച്ച കുരുന്നുകൾ. കളിച്ചിരി മേളങ്ങളോടെ ഇടനാഴികളിലൂടെ ഉല്ലസിച്ചു നീങ്ങുമ്പോൾ അവരുണ്ടോ അറിയുന്നു തങ്ങളുടെ ഉള്ളിൽ വളരുന്ന മരണത്തിൻ്റെ കറുത്ത ബീജങ്ങളെ? ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ടൊരു അനുഭവം ഉണ്ടായി. ഇവിടെ അടുത്തുള്ള ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് പറഞ്ഞു, അച്ചോ എനിക്ക് 10 ദിവസം അവധിയുണ്ട്, അപ്പോൾ എനിക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് അറിയാവുന്നേ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അച്ചോ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം, എന്നാൽ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചു. അപ്പോൾ ആ കുട്ടി 10 ദിവസം ഇവിടെ വന്ന് ഇവിടെയുള്ള കൊച്ചുങ്ങളോടൊപ്പം കളിച്ച് അവരെ ഒരു 3-4 നല്ല ഡാൻസുകൾ അവൾ കളിച്ച് പഠിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചില സംഭവങ്ങൾ കേരളത്തിലുണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കൽ പോലും വിചാരിക്കാൻ പറ്റിയില്ല. കാരണം കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവം ഇപ്പോഴും ആ അവജ്ഞയുടെയും വെറുപ്പിൻ്റെയും പേടിയുടെയും ഒക്കെയാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടികൾ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.